എട്ടു നോമ്പു നോറ്റു കൃപ നേടുവാനായി ദൈവമാതാവിനോടൊപ്പം നമുക്കൊന്നിച്ചു ദൈവത്തെ വാഴ്ത്താം. ആമേൻ, ആമേൻ. യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞെ, പ്രഭാഷകൻ 17:22 മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരം പോലെ കർത്താവ് വിലമതിക്കുന്നു. മുദ്രമോതിരം, സിഗ്നറ്റ് റിംഗ് എന്ന് വെച്ചാൽ മോതിരം കൊണ്ട് തന്നെ മെഴുകിലോ മറ്റോ ഒന്ന് കുത്തി എടുത്ത് അച്ചുകുത്തുന്നത് പോലെ ഒരു അധികാരി, ഭരണാധികാരി തന്റെ അധികാരത്തിൽ മുദ്രയിടാൻ ഉപയോഗിക്കുന്ന അച്ചാണ്, അച്ചുകുത്തുന്ന സീലാണ് മുദ്രമോതിരം. അത്ര പ്രാധാന്യത്തോടെ സ്വർഗത്തിൽ അച്ചുകുത്തുകയാണ് ഓരോ ദാനധർമ്മവും. ഒരു മനുഷ്യൻ്റെ കണ്ണീരിൽ നാം മനസ്സറിഞ്ഞൊന്ന് കൈ നീട്ടുമ്പോൾ, ഒരു മനുഷ്യന് വേണ്ടി ഒന്ന് പെടയുമ്പോൾ, ഒരു കുഞ്ഞിന് വേണ്ടി ജീവകാരുണ്യ ശുശ്രൂഷ ചെയ്യുമ്പോൾ, അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സന്തോഷത്തിൻ്റെയും സമ്പത്തിൻ്റെ ഒരു ഭാഗം ഒരഗതിക്ക് വേണ്ടി കൊടുക്കുമ്പോൾ, വിവാഹപ്രായമായ ഒരു കുഞ്ഞിൻ്റെ തടസ്സങ്ങൾ മാറ്റാൻ നീ കൈ നീട്ടുമ്പോൾ, സമ്പത്തിൻ്റെ ഒരു അംശം കൊടുക്കുമ്പോൾ, സ്വർണത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കുമ്പോൾ, നിന്റെ വിരലും നിന്റെ കൈയും ഇനി സ്വർഗത്തിൻ്റെ കൈയാവുകയാണ്. അവിടുന്ന് അഥവാ നിന്റെ കൈകൊണ്ട് സ്വർഗത്തിൽ ഒരു നന്മ അച്ചുകുത്തുകയാണ്. ഭൂമിയിലെ ദാനധർമ്മങ്ങൾ ഭൂമിയിൽ ഒഴുകി മറയുകയല്ല, സ്വർഗത്തിൽ കൂടുകൂട്ടുകയാണെന്ന് ഓർക്കാനും തളരാതെ ഇന്ന് നാം കൊടുത്തവർ നമ്മളെ ഓർത്തില്ലെങ്കിലും, മാനിച്ചില്ലെങ്കിലും, കൊടുത്തവർ ആ വഴിക്ക് കടന്നുപോയാലും, നന്ദി ഒരിക്കലും കാണിച്ചില്ലെങ്കിലും, എൻ്റെ ദാനധർമ്മം ഭൂമിയിൽ കല്ലുപോലെയും സ്വർഗത്തിൽ സ്വർണം പോലെയും സ്വരുകൂട്ടപ്പെടും. ആമേൻ. നിന്നെ കൂടാതില്ലേ മണ്ണിൽ വിശ്വാസത്തിൻ താളം, എന്നും എൻ്റെ ചാരേ വന്നു കാവൽ നിൽക്ക താഴേ. ഹൃദയ സാന്ത്വന വഴികളിൽ ഉദയ സൂര്യകിരണമാ, മൃദുല ഗീത പൊരുളുമായി വരണമേ, വരണമേ. കാരുണ്യ ഉടവ ചാത്തിയ പുണ്യമേ, ഓ കാലങ്ങൾ കൈവ